Hello friends, Assalamualaikum. Welcome to Shai's Kitchen. ഷൈസ് കിച്ചണിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു പൊതിച്ചോറ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഒരു ഓൾ ഓപ്ഷൻ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്താലേ എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. റെസിപ്പിയിൽ ആദ്യം ഞാനൊരു ബീൻസ് തോരനാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാനിവിടെ ഒരു മൺചട്ടിയിൽ 2 വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോഴേക്കും 1/4 ടേബിൾ സ്പൂൺ അളവിൽ കടുകും കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിക്കണം. കടുക് പൊട്ടിയ ശേഷം ചെറുതായി നുറുക്കി വച്ചിരിക്കുന്ന ബീൻസും 1 സവാളയും 2 പച്ചമുളക് കീറിയതും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കണം. ബീൻസ് വേവുന്ന സമയം നമുക്കതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ 1/2 മുറി തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 3 വെളുത്തുള്ളിയും 1/4 ടേബിൾ സ്പൂൺ അളവിൽ ജീരകവും ഒന്ന് തല്ലി ചേർക്കണം. ഒപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കണം. ഈ കൂട്ട് ബീൻസിലോട്ട് ചേർത്തിളക്കി ആവിയിൽ നന്നായി വേവിച്ചെടുക്കണം. ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ടയാണ് പൊരിച്ചെടുക്കാനുള്ളത്. അതിനായി ഞാനിവിടെ 2 മുട്ടയും 1/2 സവാള നുറുക്കിയതും 2 പച്ചമുളക് നുറുക്കിയതും എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനിതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കറികൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ പൊതിച്ചോറ് തയ്യാറാക്കുന്നത് കേട്ടോ. വളരെ ഈസിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദാ ഇവിടെ മുട്ട പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. അടുത്തായി ഞാനൊരു ഉരുളക്കിഴങ്ങ് പൊരിയലാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിക്കണം. ശേഷം ഇതിലോട്ട് 2 ഉരുളക്കിഴങ്ങ് അധികം കട്ടിയില്ലാതെ മുറിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാൻ ഇതിലോട്ട് ഒരല്പം പോലും വെള്ളം ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊരിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു തേങ്ങാ ചമ്മന്തിയുടെ കൂട്ട് നോക്കാം. അതിനായി ഞാനിവിടെ അരക്കപ്പ് തേങ്ങ, ഒരു ചെറിയ പീസ് പുളി, 4 ചെറിയ ഉള്ളി, 4 വറ്റൽമുളക്, 1 ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനൊരല്പം വെള്ളം ചേർത്താണ് ഇതൊന്ന് അരച്ചെടുത്തത് കേട്ടോ. ഇനി ഇതൊന്ന് വറവിടാനായി അല്പം എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കണം. അല്പം കറിവേപ്പിലയും ചേർത്ത് അരച്ചു വച്ചേക്കുന്ന ചമ്മന്തിയും ചേർത്ത് ഒന്ന് ഇളക്കി അതിൽ വെള്ളം വറ്റിച്ചെടുത്താൽ പൊതിച്ചോറിലേക്കുള്ള ചമ്മന്തിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കാം. കൂടുതൽ ചേരുവകളൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. ഞാനിവിടെ ചെറിയ ഒരു 10 പീസ് മീനാണ് എടുത്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കി കത്തിവെച്ച് വരഞ്ഞെടുത്ത് ഈ മീനിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി നല്ലപോലെ മാറിനേറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു പാനിലോട്ട് എണ്ണയൊഴിച്ച് നല്ലപോലെ ചൂടാക്കി അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസ് മീനും ഇതിലോട്ടിട്ട് നല്ലപോലെ വറുത്ത് കോരിയെടുക്കണം. നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് എൻ്റെ കയ്യിലുള്ള വാഴയില ഞാനൊന്ന് തീയിൽ വെച്ച് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ മീനുകളെല്ലാം വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയൊന്ന് സെറ്റ് ചെയ്യാം. ഇലയുടെ അടിയിലോട്ട് ഞാനൊരു ഫോയിലിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട്. അത് ഈസി ആയിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാനായിട്ടാണ്. ഇനി നമുക്ക് ചോറും തോരനും മുട്ട പൊരിച്ചതും ഉരുളക്കിഴങ്ങ് പൊരിയലും മീൻ വറുത്തതും ചമ്മന്തിയും കൂടെ ഒരു ഇച്ചിരി അച്ചാറും വെച്ച് ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം.
പൊതിച്ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. സ്വാദിഷ്ടമായ ഈ പൊതിച്ചോറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.